റഷ്യയിൽ അസ്കട്ട് എന്നൊരു നാട്ടിൽ വിക്ടർ എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. അവൻ ഒരു ജോലിയും ചെയ്യാതെ വെറുതെ സ്വപ്നം കണ്ട് ദിവസം പോക്കി. മണ്ണ് സ്വർണമായി മാറ്റി കോടീശ്വരനാവാനുള്ള സ്വപ്നം അവനെന്നും കണ്ടിരുന്നു. അതിനുവേണ്ടി ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു, പലരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. വിക്ടർ ഒരു ജോലിക്കും പോകാതെ മണ്ണ് സ്വർണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ നടക്കുന്നത് അവന്റെ ഭാര്യ ലീനയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല. എത്ര തവണ പറഞ്ഞിട്ടും വിക്ടർ അവളെ അനുസരിച്ചതേയില്ല. ഇത് കാരണം അവര് തമ്മിൽ എന്നും വഴക്കായിരുന്നു. വിക്ടർ സമ്പാദിക്കാത്തതുകൊണ്ട് ലീന സ്ത്രീധനമായി കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും തീർന്നുപോയി. ഒരു ദിവസം ലീന തന്റെ ഭർത്താവിനോട്, ദേ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല. പുറത്തുപോയി ജോലി ചെയ്യാതെ വീട്ടിൽ തന്നെ ഇരുന്നാലെങ്ങനെയാ? നിങ്ങളുടെ മണ്ണ് പൊന്നാക്കാമെന്നുള്ള സ്വപ്നം വെറും വിഡ്ഢിത്തമാണ്. നിങ്ങൾ ജോലിക്ക് പോയില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ വിട്ട് പിരിയേണ്ടി വരും എന്ന് കൃത്യമായി പറഞ്ഞു. അതിന് വിക്ടർ, നീ ഒരു വിഡ്ഢിയാണ്. കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് എന്ത് കിട്ടാനാ? കൂടിപ്പോയാൽ 10,000 or 15,000 കിട്ടും. ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി ദിവസവും മരിക്കേണ്ടതായി വരും. അതേസമയം മണ്ണ് പൊന്നാക്കിയാൽ എന്നും സുഖമായി ജീവിക്കുകയും ചെയ്യാം എന്നുള്ള തന്റെ തീരുമാനം ലീനയെ അറിയിച്ചു. അതിന് ലീന പറഞ്ഞു, കഷ്ടപ്പെടാതെ ഒരു കാര്യവും നേടാൻ സാധിക്കില്ല, അത് തെറ്റാണ്. കഷ്ടപ്പെടാതെ കിട്ടുന്നതൊന്നും നിലയ്ക്കുകയില്ല. ഇങ്ങനെ സ്വർണം സ്വർണം എന്നും പറഞ്ഞ് സ്വപ്നം കാണുന്നത് വിട്ടിട്ട് കിട്ടുന്ന ജോലി ചെയ്യാണെ സുഖമായി ജീവിക്കാം എന്ന് ഉപദേശിച്ചു. അതിന് വിക്ടർ, ലീന, നിന്റെ പേടി എനിക്കറിയാം. പക്ഷെ നീ കുറച്ചു കാലം ക്ഷമിക്കുകയാണെങ്കിൽ മണ്ണ് സ്വർണമായി മാറ്റി നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. ഒരുപാട് കാശുണ്ടാക്കാം. അതിനുശേഷം ജീവിതകാലം മുഴുവൻ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം എന്ന് വീണ്ടും അത് തന്നെ പറഞ്ഞു. ആ സ്വപ്നത്തിൽ തന്നെ വിക്ടർ ജീവിച്ചു. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് കരുതി ലീന സ്വന്തം വീട്ടിലേക്ക് പുറപ്പെട്ടു. അപ്പോ അവിടെ അച്ഛന് എന്തോ പ്രശ്നമുണ്ടെന്ന് ലീനയെ കണ്ട ഉടൻ തന്നെ മനസ്സിലായി. മോളെ, വിക്ടറിന് സുഖമാണോ? നീ എന്താ ഒറ്റയ്ക്ക് വന്നത്? വിക്ടർ എവിടെ കാണുന്നില്ലല്ലോ. അവൻ ഒരുപാട് ജോലിയാണോ എന്ന് സ്നേഹത്തോടെ മകളോട് ചോദിച്ചു. അതിന് ലീന, അച്ഛാ, ഞാൻ എന്ത് പറയാനാ? എന്റെ ഭർത്താവ് മണ്ണ് പൊന്നാക്കാമെന്നും പറഞ്ഞ് വെറുതെ കറങ്ങുക. വീട്ടിലുണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും അതിനുവേണ്ടി തന്നെ വിറ്റു. ഞാൻ എത്ര പറഞ്ഞിട്ടും ഒട്ടും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അതിനവളുടെ അച്ഛൻ, വിഷമിക്കണ്ട മോളെ, ഞാൻ വിക്ടറിനോട് സംസാരിക്കാം. ഈ കാര്യത്തിൽ ഞാൻ തന്നെ ഒരു നല്ല പരിഹാരമുണ്ടാക്കിത്തരാം എന്ന് മകളെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം കാർ ഒരു ദിവസം വിക്ടറിന്റെ വീട്ടിലേക്ക് പോയി. അദ്ദേഹം വിക്ടറോട് പറഞ്ഞു, മരുമോനെ, നിങ്ങൾക്ക് സുഖമാണോ? എന്താ ചെയ്യുന്നേ എന്ന് ചോദിച്ചു. അതിന് വിക്ടർ, അമ്മാവോ, ഞാനൊരു നല്ല തൊഴിൽ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുക. മണ്ണിനെ പൊന്നാക്കണമെന്നുള്ളതാണ് എന്റെ സ്വപ്നം. അതിനുവേണ്ടി പലതരം പരീക്ഷണങ്ങളും ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞു. കൊള്ളാം മരുമകനെ, ആരും ആലോചിക്കാത്തൊരു ഉപായമാണ് നിങ്ങൾക്ക് തോന്നിയത്. എനിക്കൊരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഈ ജോലി നന്നായി വരുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് എന്ന് പറഞ്ഞു കാർക്ക്. അത് കേട്ട് ഒരുപാട് സന്തോഷിച്ചു വിക്ടർ. തന്റെ മരുമകനോട് ജോലിക്ക് പോകാൻ പറയുമെന്ന് കരുതിയപ്പോൾ അച്ഛൻ ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ എന്നോർത്ത് വല്ലാതെ വിഷമിച്ചു ലീന. ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കാനായി ലീന രണ്ടുപേരെയും വിളിപ്പിച്ചു. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞപ്പോൾ മരുമകനോട് കാർക്ക് സംസാരിച്ചു. മരുമകനെ, ഞാനും നിങ്ങളുടെ പ്രായത്തിലായിരുന്നപ്പോൾ ഞാനും നിങ്ങളെ പോലെ തന്നെ മണ്ണ് പൊന്നാക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഇന്ന് നിങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് പഴയ ഓർമ്മകളാണ് ഉണ്ടായത് എന്ന് സന്തോഷത്തോടെ പറഞ്ഞു. അതിന് വിക്ടർ ഉടൻ തന്നെ അദ്ദേഹത്തോട്, അമ്മാവോ, നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് എനിക്കും കൂടി പറഞ്ഞു തരാമോ? അതുപോലെ തന്നെ ഞാനും ചെയ്യാം എന്ന് വളരെ ആകാംക്ഷയോടെ ചോദിച്ചു. അതിന് കാർക്ക്, ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ആ രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ അത് മറ്റാരും അറിയരുത് എന്നും പറഞ്ഞ് വിക്ടറെ പ്രോത്സാഹിപ്പിച്ചു. രാത്രി നിലാവെത്തിയതിനു ശേഷം, അമ്മാവ, വേഗം പറയൂ, മണ്ണ് പൊന്നാക്കുന്നത് എങ്ങനെയാണെന്ന് എന്നോട് പറയൂ എന്ന് ചോദിച്ചു. അതിന് വിക്ടറിന്റെ അമ്മാവൻ കാർ, മരുമകനെ, നിങ്ങൾക്ക് എന്താണ് ഇത്ര ധൃതി? മണ്ണ് പൊന്നാക്കണമെങ്കിൽ
അതിന് ചില വ്യത്യസ്തമായ കാര്യങ്ങൾ വേണം. കാശുണ്ടാക്കണമെങ്കിൽ കുറെ അധികം കഷ്ടപ്പെടേണ്ടി വരും എന്ന് അല്പം നിരുത്സാഹത്തോടെ പറഞ്ഞു. അതിന് വിക്ടർ, എത്ര വേണമെങ്കിലും ഞാൻ കഷ്ടപ്പെട്ടോളാം, മണ്ണ് പൊന്നാക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രം പറയൂ എന്ന് അദ്ദേഹത്തിന്റെ കാലിൽ വീണ് ചോദിച്ചു. അതിന് കോർക്ക്, ഞാൻ പറഞ്ഞു തരാം, മണ്ണ് പൊന്നാക്കണമെങ്കിൽ കുറേ വാഴ നടണം. വാഴയിലയിൽ ഒട്ടിപ്പിടിക്കുന്ന പൊടി ശേഖരിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർണം കിട്ടും എന്ന കാര്യം വളരെ രഹസ്യമായി വിക്ടറിനോട് പറഞ്ഞു. അപ്പോ വിക്ടർ വേഗത്തിൽ ചെന്ന് തന്റെ ജോലികൾ തുടങ്ങി. 10 ഏക്കർ ഭൂമി വാങ്ങി അതുഴുത് അതിൽ വാഴത്തൈകൾ നട്ടു. വാഴത്തോപ്പിലേക്ക് ദിവസവും ചെന്ന് മറക്കാതെ വെള്ളമൊഴിക്കുകയും ചെയ്തു. വളരെ ബുദ്ധിമുട്ടി അത് വളർത്തി വലുതാക്കുകയും ചെയ്തു വിക്ടർ. അതിനുശേഷം വാഴയിലയിൽ ഒട്ടിപ്പിടിച്ചിരുന്ന പൊടിപടലം വളരെ ശ്രദ്ധയോടെ ശേഖരിച്ച് ഒരു കുപ്പിയിലാക്കി വെച്ചു വിക്ടർ. പക്ഷേ പല ദിവസങ്ങൾ തുടർന്ന് ശേഖരിച്ചിട്ടും അല്പം മാത്രമേ കിട്ടിയുള്ളൂ. എന്നിട്ടും മറ്റുള്ള വാഴയിലകളിൽ നിന്നും ദിവസവും ശേഖരിച്ചു വെച്ചു വിക്ടർ. ഒരുപാട് പ്രയത്നിക്കുകയും ചെയ്തു. എന്നിട്ട് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിക്ടറിന് ധാരാളം പൊടി കിട്ടി. അത് കൊണ്ടുവന്ന് അമ്മാവന്റെ കയ്യിൽ കൊടുത്തിട്ട് സ്വർണമായി മാറ്റാൻ പറഞ്ഞു. അപ്പോൾ കാർ തന്റെ മകളെ വിളിച്ചിട്ട്, മോളെ അതിങ് എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ലീനകത്തുനിന്ന് 4 സഞ്ചികൾ കൊണ്ടുവന്നു. അത് നിറയെ സ്വർണ നാണയങ്ങളായിരുന്നു. അത് മുഴുവനും താഴെയിട്ടു. അതിനുശേഷം വിക്ടറിനോട് പറഞ്ഞു, നീ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതിന് കിട്ടിയതാണ് ഈ സ്വർണ നാണയങ്ങൾ. നിന്റെ തോപ്പിലുണ്ടായിരുന്ന വാഴമരങ്ങൾ വിറ്റാണ് നിന്റെ ഭാര്യ ഇത്രയും സ്വർണ നാണയങ്ങൾ സമ്പാദിച്ചത് എന്ന് മരുമകനോട് സത്യം പറഞ്ഞു. എന്നിട്ട് തറയിൽ നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ട്, ഇതെല്ലാം സ്വർണമാണ്, ഇത് വീണ്ടും സ്വർണമാക്കാൻ കഴിയില്ല, ഇത് തന്നെയാണ് സ്വർണം എന്നും പറഞ്ഞ് ഉറക്കെ ചിരിച്ചു. വിക്ടറിന്റെ മണ്ണ് പൊന്നാക്കുന്ന സ്വപ്നം ഒരിക്കലും സാധ്യമല്ല. ഈ സത്യം തന്റെ മരുമകനെ പറഞ്ഞു ബോധിപ്പിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഉപദേശിച്ചു. അതിനുശേഷം വിക്ടർ ലീനയോടൊപ്പം ചേർന്ന് അധ്വാനിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. Hi kids, hope you liked the video. Subscribe for more videos. Visit us in Facebook and Twitter. Thank you. Bye bye.